ഗുഡ് മോർണിംഗ് ഓൾ ദിസ് തിരിച്ചിൽ എല്ലാ ദിവസവും രാവിലെ ഏറെക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോൾ കിടക്കാം നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് ഐ ടി സ്റ്റോക്കുകൾ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് കാരണം മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട് കൂടാതെ തന്നെ ഇന്ന് മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും റിലയൻസും ഡിസ്നിയുടെയും തമ്മിലുള്ള ലയനം സംബന്ധിച്ചുള്ള തീരുമാനം റിലയൻസിൻ്റെ എ ജി എം നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യു എസ് മാർക്കറ്റിൽ എസ്പെഷ്യലി യു എസിലെ ടെക്നോളജി കമ്പനീസിലെ എൻ വി ഡി എട്ട് ശതമാനം ഇടിഞ്ഞു യു എസ് മാർക്കറ്റിലും ഡോയും നാസ്റ്റാക്കും ഫോളായി യൂറോപ്യൻ മാർക്കറ്റും ഫോളായി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഫോളാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം ഒരു ഫ്ലാറ്റ് വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ് ഉള്ളത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് കൂടാതെ തന്നെ മന്ത്ലി എക്സ്പയറി ആണ് സ്റ്റോക്ക് എക്സ്പയറി ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റിയാണ് ഉണ്ടാകുക ഇനി എഫ് ഐ സിൻ്റെയും ബി ഐസിൻ്റെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ഇന്നലെ ഐ ടി കമ്പനീസിൻ്റെ ശക്തമായിട്ടുള്ള ബൈഗിങ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ടത് അല്ലേ ഇന്നലെ എഫ് ഐ എസ് ഇന്നലെ ആയിരത്തി നാനൂറ് കോടി രൂപയുടെ സെല്ലാണ് നടത്തിയത് ഡി ഐസ് ഏകദേശം ഒരു അഞ്ഞൂറ് കോടി രൂപക്ക് അടുത്ത് ബൈ നടത്തിയിട്ടുണ്ട് അപ്പോൾ എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്ന് ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസും അവർ ലോങ് ആണ് ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ക്യാഷ് മാർക്കറ്റിലും അവർ കണ്ടിന്യൂസ് നാല് ദിവസം അവർ ബൈ ബൈയിങ്ങാണ് ഉണ്ടായിരുന്നത് ഇന്നലെ ഈ ഒരു എൻ വി ഡിയ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനിയാണ് എട്ട് ശതമാനമാണ് ഇടിഞ്ഞത് റിസൾട്ട് മികച്ചതായിരുന്നെങ്കിൽ കൂടിയും ഷെയർ ബേബാക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു എൻ വി ഡിയ ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ യു എസ് ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യു എസ് ഫ്യൂച്ചറ് പ്ലസ് അമ്പത് പോയിൻ്റ് അപ്പിലാണുള്ളത് ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് ഡോളർ പ്രൗൺസ് എന്ന നിലയിലും ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം ആദ്യം ഈ നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ അല്ല എഫ് ഐ എസിന്റെ ക്യാഷ് മാർക്കറ്റുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഇവർക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട് ഫ്യൂച്ചറിൽ എന്ത് ചെയ്തു എന്നുള്ളത് വളരെ പ്രസക്തമാണ് ആ ഡേറ്റ നോക്കാം അറുപത്തി രണ്ട് ശതമാനമാണ് അവരിപ്പോൾ ലോങ് ആയിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി ഇന്നലെ ഷോർട്ട് പൊസിഷനോ മുപ്പത്തി എട്ട് പോയിൻറ്റ് മുപ്പത്തെട്ട് ശതമാനം അപ്പോൾ ഈ ഒരു ഡേറ്റയും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അത് ഡയറേറ്റീവ് ട്രേഡ് ചെയ്യുന്ന ആളുകളായാലും ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളായാലും തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡേറ്റയാണ് അത് എൻ എസ് സിയുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ എടുത്ത ഡേറ്റ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിൽ നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റിൻ്റെ ബിസ്മേറ്റ് ഡോട്ട് കോമിൽ ട്രൈഡ് പടി എന്ന ടാബിൻ്റെ ലിങ്ക് ഫസ്റ്റ് ഫസ്റ്റ് കമൻ്റിൽ സോറി ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ചെക്ക് ചെയ്യുക ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കാൻ ഇപ്പോൾ ട്രൈഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിൽ ബിറ്റ് കോയിൻ അമ്പത്തൊമ്പതിനായിരം ബ്രണ്ടോയിൽ എഴുപത്തി ഏഴ് ഡോളർ പെർ ഔൺസ് ഗോൾഡ് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഡോളർ പെർ ബാരൽ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ചൈന കൊറിയ ജപ്പാൻ നെഗറ്റീവ് ഡോ ഫ്യൂച്ചർ പ്ലസ് യൂറോപ്യൻ മാർക്കറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവായിരുന്നു എഫ് ടി എസ് സി യു കെ മാത്രം ഇടിഞ്ഞും മറ്റുള്ള മാർക്കറ്റ് പോസിറ്റീവ് ആയി എന്നാൽ ഏറ്റവും താഴെ കാണാം ഡോയും നാസ്റ്റാക്കും ഇടിഞ്ഞു നാസ്റ്റാക്ക് ഏകദേശം ഒരു ഒരു ശതമാനത്തിന് മുകളിലുള്ള തവ ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി യു എസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കമ്പനികളിൽ എന്നാൽ ഐ സി സിയും എച്ച് ഡി സിയും മാത്രമാണ് ഇടിഞ്ഞിട്ടുള്ളൂ എച്ച് ഡി എഫ് സി ബാങ്ക് എ ഡി ആറിൽ ഫോർ പെർസെൻറ്റേജ് എക്സ്റ്റൻഡ് ഹവേഴ്സിൽ ഇടിഞ്ഞിട്ടുണ്ട് എച്ച് ഡി എഫ് സിയിലൊന്ന് ഫോക്കസ് ചെയ്യുക ഐ ടി കമ്പനീസിൽ പ്രശ്നങ്ങളൊന്നുമില്ല വിപ്രോ ടു ഏകദേശം ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ഒരു അപ്പാളുണ്ടായിട്ടുള്ളത് റിലയൻസ് ജി ഡി ആറിൽ ഹാഫ് പെർസെൻറ്റേജ് ഫോളോ ആയിട്ടുണ്ട് എന്നുള്ളതാണ് മിക്സഡ് ആയിട്ടുള്ള ഡേറ്റയാണ് എൻ ഡി മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് വാച്ച് ചെയ്യുക റിലയൻസിന്റെ സ്റ്റോക്ക് ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യം റിലയൻസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ് റിലയൻസ് ഡിസ്നി വിയാകോം എയ്റ്റീൻ തുടങ്ങിയ കമ്പനീസ് ആയിട്ടുള്ള ജെ ജെ ജോയിൻറ്റ് വെഞ്ചറ് അവർ ഫോം ചെയ്തിട്ടുണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് റിലയൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഇൻ്റർകോ ഇൻ്റർഗ്ലോബൽ ഏവിയേഷൻ ഇൻഡിഗോ കമ്പനി രാകേഷ് ഗംഗാബൽ എന്ന് പറയുന്ന ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് എൺ എണ്ണൂറ്റമ്പത് മില്യൺ യു എസ് ഡോളർ വാർത്ത വരുന്ന സ്റ്റോക്കുകൾ സെല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് വേദാന്ത സെപ്റ്റംബർ രണ്ടിനാണ് ഇവർ ഇൻട്രീം ഡിവിഡൻറ് കൊടുക്കുന്നത് സൊനാറ്റ സോഫ്റ്റ്വെയർ യു എസിൽ നിന്ന് ഇവർക്ക് ഹെൽത്ത് കെയർ കമ്പനിയിൽ നിന്ന് ഒരു വലിയൊരു ഓർഡർ ലഭിച്ചു പി ബി ഫിൻടെക്ക് കമ്പനി ടെൻ ക്ലൗഡ് എന്ന് പറയുന്ന യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊമോട്ടർ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ടു പോയിൻ്റ് വൺ പെർസെൻറ്റേജ് സേക്ക് സ്റ്റേക്ക് പി ബി ഫിൻടെക്കിൽ സെല് ചെയ്യുന്നുണ്ട് പി എൻ ജി ഹൈജീൻ കമ്പനി നെറ്റ് പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത്താറ് ശതമാനം ഇടിഞ്ഞു റവന്യൂ വന്നാൽ ഒമ്പത് ശതമാനം അപ്പായി ലെമൻട്രി ഹോട്ടൽ അവർ മധ്യപ്രദേശിലെ എഴുപത്തിരണ്ട് ഹോട്ടൽസ് അവർ അക്യൂർ ചെയ്തു കെ ഇ സി ഇൻ്റർനാഷണൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു പി ബി ഇൻഫിൻടെക് സോറി അത് ഓൾറെഡി റിപ്പീറ്റഡ് ന്യൂസ് ആണ് വി എൽ സി ഫിനാൻസ് കമ്പനി ഇവർ ഷെയർ ബാഗൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാക്രോടെക് ഡെവലപ്പേഴ്സ് കമ്പനി ഇവർ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ് അപ്പോൾ അവർ നൂ നൂറ് ശതമാനം സേക്കും രണ്ട് പ്രൈവറ്റ് കമ്പനീസിനെ അവർ അക്യൂർ ചെയ്തിട്ടുണ്ട് ഒഫിക്സും വെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് മാക്രോടെക് ബോംബെ കേന്ദ്രമായിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി വെൽസ്പെൻ ലിവിംഗ് കമ്പനി ഇവർ ബ്ലോക്ക് ഡീൽ വഴി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഏകദേശം അഞ്ച് ശതമാനം സ്റ്റേക്ക് വിൽക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നുള്ളതാണ് ഒരു ന്യൂസ് ആളുകളെല്ലാം തന്നെ ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഉള്ള സംശയങ്ങൾ വീണ്ടും ചോദിക്കാറുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നിഫ്റ്റി ഓരോ നിഫ്റ്റിയുടെ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ എക്സ്പയർ ആവുന്നത് കാലാഹരണപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അപ്പോൾ ഇപ്പോൾ ഇൻട്രാഡേയിൽ നിങ്ങൾ ഇൻഡ്ര ഇൻഡ്രാഡയിൽ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയേക്കാം എന്നുള്ള പെർസ്പെക്റ്റീവില് വഴി നടത്തുമല്ലോ അതുപോലെ തന്നെ ഇൻട്രാഡേയിൽ ഷോർട്ട് ഷോർട്ട്സെൽ നടത്തുമല്ലോ അപ്പോൾ അത് സ്റ്റോക്കിൽ ചെയ്യാറുണ്ട് ആളുകളിൽ ഇക്വിറ്റിയിൽ ട്രേ ട്രേഡ് ചെയ്യാറുണ്ട് ഇതേ ട്രേഡ് തന്നെയാണ് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നത് ഏതിലാ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോലെയുള്ള ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നത് ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ ഈ നിഫ്റ്റി എന്ന് പറയുന്നത് എൻ എസ് സിയിൽ അമ്പത് കമ്പനികളുടെ സൂചിക ആയതുകൊണ്ട് തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല സ്റ്റോക്കുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ അർത്ഥമാക്കിയത് നിഫ്റ്റി ഫിഫ്റ്റിന് എന്തായാലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ കുറച്ചും കൂടി ആളുടെ അഡ്വാൻറ്റേജ് ഉണ്ട് കൂടാതെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ സ്റ്റോക്കിൽ ഇൻട്രാഡ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നോക്കണം നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കണം കാരണം സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നിഫ്റ്റി ഇടിയുമ്പോൾ ആ സ്റ്റോക്ക് ഇമ്പാക്റ്റ് ചെയ്യും അപ്പോൾ പിന്നെ ആളുകൾ ചിന്തിക്കും വന്നാൽ പിന്നെ നേരെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത പോരെ എന്നുള്ള ചിന്തയുടെ പുറത്താണ് ആളുകൾ കൂടുതൽ ഇൻഡെക്സിൽ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നിന്നും വിളിക്കും അപ്പോൾ അത്തരത്തിൽ നിഫ്റ്റിയുടെ ഒരു ആളുകൾ സ്പെക്കുലേറ്റ് ചെയ്യുമല്ലോ ഇത് ഇതിനപ്പുറം മറികടക്കില്ല ഇതുവരെയാണ് നിഫ്റ്റി ഇടിഞ്ഞു വീഴുള്ളൂ അപ്പോൾ ആ ഒരു ഡേറ്റ് നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് അപ്പോൾ അങ്ങനെ എന്ന് ആളുള്ള ആളുകൾ ഒരു ഡേറ്റ് വെച്ചാണ് പറയുന്നത് ഈ വരുന്ന വ്യാഴാഴ്ച ദിവസം നിഫ്റ്റി ഈ ഒരു പോയിന്റിന് അപ്പുറം പോകില്ല അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിന് താഴെ വീഴില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്പെക്കുലേഷൻ നടത്താറുണ്ട് അതായത് രണ്ട് സൈഡിലേക്കും ചില സൈ ആളുകൾ ഒരു സൈഡിലേക്ക് മാത്രം നടത്തും ചില ആളുകൾ ഡൗൺ സൈഡിലേക്ക് മാത്രം നടത്തും അപ്പോൾ ഒരു ഡേറ്റിന് ഡേറ്റിനാണ് പ്രാധാന്യം അപ്പോൾ ആ ഡേറ്റിൻ എന്നാണ് എന്നുള്ളതാണ് ഈ ഒരു എക്സ്പയറി കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നിഫ്റ്റീനെ സംബന്ധിച്ച് നിഫ്റ്റി എന്ന് പറയുന്ന ഇൻഡെക്സിനെ സംബന്ധിച്ച് ആ ഒരു ഡേറ്റ് വ്യാഴാഴ്ച ദിവസമാണ് അങ്ങനെ പല ഇൻഡെക്സുകൾക്കും പല ദിവസങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിൽ നിഫ്റ്റീനെ ആളുകൾ ഹ്യൂജായിട്ട് കൂടാൻ കൂടിയ ആളുകൾ ഇത്തരത്തിൽ നിഫ്റ്റീനേയും എസ്പെഷ്യലി നിഫ്റ്റീൻ്റെയും ബാങ്ക് നിഫ്റ്റീനെയൊക്കെ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റിയുള്ള ആണല്ലോ അപ്പോൾ അവരെയൊക്കെ ഇങ്ങനെ ഷോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിഫ്റ്റി നമ്മളുടെ ആപ്പിൻ്റെ ട്രേഡിങ് ആപ്പിൻ്റെ ഏറ്റവും ടോപ്പ് കോർണറിൽ ഏറ്റവും ടോപ്പിൽ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ നിഫ്റ്റി ഇത്ര വലിയ രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ഒരു ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആളുകൾ ന്യൂസിൽ ഇത്ര അധികം നിഫ്റ്റീനെ വാച്ച് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അപ്പോൾ ഇനി സ്വാഭാവികമായ രീതിയിൽ ആളുകളുടെ ആ ഒരു സംശയം എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ശുഭദിനം താങ്ക്യൂ